രാജ്യത്തെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ, സോളാർ ഐ പി പി ബിസിനസ്സിൽ മുദ്ര പതിപ്പിച്ച ആദ്യകാല കമ്പനി. ഐ പി ഒ അലേർട്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2,900 കോടി രൂപ സമാഹരിക്കാനെത്തുന്ന ആക്മേ സോളാർ ഹോൾഡിംഗ്സിന്റെ ഇഷ്യൂവിനെ കുറിച്ചാണ്. So let's check out the fundamentals, financials and IPO details. Welcome back to IPO Alerts. പതിനഞ്ചിൽ ഗുരുഗ്രാം ആസ്ഥാനമാക്കി സ്ഥാപിതമായ ആക്മേ സോളാർ ഹോൾഡിംഗ്സ് റിന്യൂവബിൾ എനർജി സോഴ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. കാറ്റിൽ നിന്നും സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് ആക്മേ സോളാർ ഹോൾഡിംഗ്സ്. വലിയ തോതിലുള്ള റിന്യൂവബിൾ എനർജി പദ്ധതികളുടെ വികസനം, നിർമ്മാണം, ഓണർഷിപ്പ്, പ്രവർത്തനം, പരിപാലനം എന്നീ മേഖലയിലാണ് കമ്പനിയുടെ പ്രവർത്തനം. കമ്പനിയുടെ ഇൻഹൌസ് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഡിവിഷൻ, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ടീം എന്നിവയിലൂടെയാണ് കമ്പനിയുടെ പ്രവർത്തനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയുള്ള പ്ലാന്റുകൾ ഉൾപ്പെടെ വിവിധ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിൽക്കുന്നതിലൂടെയും കമ്പനിക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ അടിസ്ഥാനത്തിൽ ശക്തമായ വ്യവസായ വളർച്ചയുള്ള ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ കമ്പനിയും കൂടിയാണ് ആക്മേ. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏജൻസികളുമായുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിൽ ലോങ് ടേമിലേക്കുള്ള കമ്പനിയുടെ ക്യാഷ് ഫ്ലോ വളരെ സ്റ്റേബിൾ ആണ്. കമ്പനി സ്ഥാപിതമായതിനു ശേഷം ഇതുവരെയുള്ള കാലയളവിൽ 2,719 മെഗാവാട്ട് സൗരോർജ പദ്ധതികൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും കമ്മീഷൻ ചെയ്യുകയും ചെയ്തതിന്റെ മികച്ച ട്രാക്ക് റെക്കോർഡാണ് കമ്പനിക്കുള്ളത്. കമ്പനിയുടെ 28 പ്രവർത്തന പദ്ധതികളിൽ 18 എണ്ണവും ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് കമ്പനിക്ക് സൗരോർജ പദ്ധതികളിൽ 1,320 മെഗാവാട്ട് പ്രവർത്തന ശേഷിയുണ്ട്. കൂടാതെ 1,500 മെഗാവാട്ടിന്റെ സൗരോർജ പദ്ധതികളും 150 മെഗാവാട്ടിന്റെ കാറ്റാടി വൈദ്യുത പദ്ധതികളും ഉൾപ്പെടുന്ന 1,650 മെഗാവാട്ടിന്റെ കരാർ പദ്ധതി ശേഷിയും കമ്പനിക്കുണ്ട്. ഇതിനു പുറമെ 300 മെഗാവാട്ട് സൗരോർജ പദ്ധതികൾ, 830 മെഗാവാട്ട് ഹൈബ്രിഡ് പവർ പ്രൊജക്ടുകൾ, 1,250 മെഗാവാട്ട് FDRE പവർ പ്രൊജക്ടുകൾ എന്നിവ ഉൾപ്പെടുന്ന 2,380 മെഗാവാട്ട് പദ്ധതികൾ നിർമ്മാണത്തിലാണ്. നിലവിൽ ഈ മേഖലയിലെ ലിസ്റ്റഡ് പിയർ അദാനി ഗ്രീൻ എനർജി മാത്രമാണ്. 2,900 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന ഇഷ്യൂവിൽ 2,395 കോടി രൂപയുടെ പുതിയ ഇഷ്യൂവും 505 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെടുന്നു. കമ്പനിയുടെ ഒരേ ഒരു പ്രൊമോട്ടറും ഷെയർ ഹോൾഡറുമായ ആക്മേ ക്ലീൻ ടെക് സൊല്യൂഷൻസ് ഓഫർ ഫോർ സെയിലിലൂടെയാണ് ഓഹരികൾ വിൽക്കുന്നത്. 2 രൂപ മുഖവിലയുള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 275 രൂപ മുതൽ 289 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 51 ഓഹരികളാണ് ഉണ്ടാവുക. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 14,739 രൂപയാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് 13 ലോട്ടുകൾ വരെ അപേക്ഷിക്കാം. നവംബർ 6 ആരംഭിക്കുന്ന ഇഷ്യൂ അവസാനിക്കുക നവംബർ 8. ഓഹരികളുടെ അലോട്ട്മെന്റ് നവംബർ 11 പൂർത്തിയാവും. നവംബർ 12 ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഹരികൾ എക്സ്ചേഞ്ചുകളിൽ നവംബർ 13 ലിസ്റ്റ് ചെയ്യും. ആങ്കർ നിക്ഷേപം നവംബർ 5 ഒരു ദിവസം മാത്രമായിരിക്കും. ഇഷ്യൂവിന്റെ 75% QIB മാറ്റിവെച്ചിട്ടുണ്ട്. NII കൾക്ക് 15%, റീറ്റെയിൽ നിക്ഷേപകർക്ക് 10% റിസർവ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ജീവനക്കാർക്കായി 7.5 ലക്ഷം ഓഹരികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് ഇഷ്യൂ വിലയിൽ നിന്നും 25 രൂപ കിഴിവിൽ നൽകും. ഇഷ്യൂവിലൂടെ ലഭിക്കുന്ന തുകയിൽ നിന്നും 1,795 കോടി രൂപ കടം തിരിച്ചടക്കുന്നതിനും ബാക്കിയുള്ളത് പൊതു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കുമായി വിനിയോഗിക്കും. 2024 ആഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് കമ്പനിയുടെ മൊത്തം കടം 9,891.7 കോടി രൂപയാണ്. നുവാമ വെൽത്ത് മാനേജ്മെന്റ്, ICICI സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽ, കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, മോത്തിലാൽ ഒസ്വാൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് എന്നിവരാണ് IPOയുടെ ലീഡ് മാനേജർമാർ. കെഫിൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഇഷ്യൂവിന്റെ രജിസ്ട്രാർ. അവസാന 3 വർഷത്തെ കമ്പനിയുടെ സാമ്പത്തിക ഡാറ്റ നോക്കാം. 2022 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 1,487.9 കോടി രൂപയായിരുന്നു. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 13% ഇടിവോടെ 1,294.9 കോടി രൂപയായി താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 1.9% വർധനവോടെ 1,319.25 കോടി രൂപയിലെത്തി. സമാന കാലയളവിൽ കമ്പനിയുടെ ലാഭം ഒന്ന് പരിശോധിക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ 62.01 കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു കമ്പനി.
ഇത് 2023 സാമ്പത്തിക വർഷത്തിലെത്തിയപ്പോൾ 105% ഇടിവോടെ 3.17 കോടി രൂപയുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം 22,112% വമ്പൻ കുതിപ്പോടെ 697.78 കോടി രൂപയിലെത്തി. കമ്പനി ലാഭത്തിലെത്താനുള്ള പ്രധാന കാരണം കോർ ബിസിനസ് ഒഴികെയുള്ള മറ്റു വരുമാനങ്ങളായിരുന്നു. 2022 329 കോടി രൂപയും 2023 39.43 കോടി രൂപയും 2024 748 കോടി രൂപയുമാണ് മറ്റു വരുമാനങ്ങൾ കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇനി നമുക്ക് കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ ഒന്ന് പരിശോധിക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ ഓഹരി ഒന്നിന് കമ്പനി നൽകിയിരുന്ന ലാഭം 1.12 രൂപയാണ്. ഇത് 2023 0.06 രൂപയായി താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ 12.55 രൂപയാണ് ഓഹരി ഒന്നിന് കമ്പനി ഏർണിംഗ്സ് പെർ ഷെയർ ആയി നൽകിയത്. റേഷ്യ അനാലിസിസ് പരിഗണിച്ചാൽ പ്രധാനമായും നോക്കുന്നത് മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വളർച്ചയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാനാണ്. മറ്റൊരു കാര്യം സമാന കമ്പനികളുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യാനാണ്. ആദ്യം നമുക്ക് കമ്പനിയുടെ ROE പരിശോധിക്കാം. കമ്പനിയിലെ നിലവിലുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് ROE വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ കമ്പനിയുടെ ROE മോഡറേറ്റ് ആയാണ് തുടരുന്നത്. കമ്പനിയുടെ 2022 സാമ്പത്തിക വർഷത്തിലെ ROE 31.87% ഇത് 2023 25.34% താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ROE കുത്തനെ ഉയർന്ന് 38.83% രേഖപ്പെടുത്തി. പ്രധാനമായും നോക്കേണ്ട മറ്റൊരു കാര്യമാണ് പാറ്റ് മാർജിൻ. കമ്പനിയുടെ വരുമാനത്തിന്റെ എത്രത്തോളമാണ് ലാഭം എന്നതാണ് പാറ്റ് മാർജിൻ കണക്കാക്കുന്നത്. 2022 കമ്പനിയുടെ പാറ്റ് മാർജിൻ 3.97%. 2023 ഇത് -0.23% എത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് കുത്തനെ ഉയർന്ന് 47.59%. കമ്പനിയുടെ എബിഡ മാർജിൻ ആണ് പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന മെട്രിക്. അവസാന 3 വർഷം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർജിൻ മോഡറേറ്റ് ആയാണ് കാണുന്നത്. 2022 83.36% മാർജിൻ 2023 90.55% ഉയർന്നു. 2024 ഇത് 82.56% താഴുകയും ചെയ്തു. അടുത്ത പാരാമീറ്റർ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഒരു കമ്പനിയുടെ കടത്തെ അതിന്റെ ഇക്വിറ്റിയുമായി താരതമ്യം ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മെട്രിക് ആണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. 2022 റേഷ്യോ 3.56 ആയിരുന്നു. 2023 ഇത് 3.85 ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ റേഷ്യോ 2.66 താഴ്ന്നു. IPOക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിച്ചാൽ മികച്ച പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുൻപേ അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടേണ്ടതാണ്. മറ്റൊരു IPO അലേർട്സുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.